വെൽക്കം ബാക്ക് ടു ഇൻസിമേറ്റ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നേ ഇന്ന് പാർക്ക്, ബീച്ച്, ഡ്രൈവിംഗ് ബീച്ച് ഒക്കെ. നമ്മൾ ഇന്ന് കണ്ണൂര് നമുക്കൊരു ദിവസം കൊണ്ട് ഫാമിലിയായിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾ മാക്സിമം നമ്മളിന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൂടെ ഫാമിലിയാണ്, നമ്മളെ കസിനും ഒരു സുഹൃത്തുമായ ജാഫർ ഉണ്ട്, അവൻ്റെ ഫാമിലി ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ടീം. ഇന്നത്തെ ടീം ഇതാ, ജാഫർ ഉണ്ട്, ഇതാ അവിടെ ആൾക്കാരുണ്ട്. ഫസ്റ്റ് ഇന്നത്തെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തലശ്ശേരി ഫോർട്ടാണ്. അപ്പൊ നമ്മൾ തലശ്ശേരി ഫോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല, കൊറോണ കാരണം. ഇതവിടെ നമ്മള് വരുന്ന ആൾക്കാരെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതണം. ഇവിടെ ഉണ്ട് ഒരാള്. നമ്മളെ ബേക്കൽ ഫോർട്ട് പോലെ തന്നെ ഇതും എന്താ പറയാ, നമ്മളെ ബീച്ച് സൈഡിൽ തന്നെയാണുള്ളത്. പക്ഷെ ഇതൊക്കെ എനിക്ക് തോന്നുന്നു അതിന് ശേഷം വന്ന കൺസ്ട്രക്ഷൻ ആണ് തോന്നുന്നത്. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവിടെ അടുത്ത് വന്ന കൺസ്ട്രക്ഷൻസ് ആണ് കൂടുതലും. എന്തായാലും സംഭവം ഒരു രസമാണ്, ഫാമിലിക്കൊക്കെ വന്ന് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള നല്ലൊരു സ്പേസ് തന്നെയാണ്. ലൈറ്റ് ഹൗസ്. ബോട്ടുകളൊക്കെ ഇല്ല മീൻ പിടിക്കാനും, പണ്ടൊക്കെ യാത്ര ചെയ്തിരുന്നതില്ല, കുറേയൊക്കെ കപ്പലിലും കടലും ബോട്ടിലൊക്കെ. അപ്പൊ അവർക്ക് കര എവിടെയാണ് അറിയാൻ വേണ്ടിയിട്ട് ഈ ലൈറ്റ് കത്തിക്കും. അപ്പൊ രാത്രി ആയി കഴിഞ്ഞാലും വൈകുന്നേരം ആയി കഴിഞ്ഞാലും മീൻ അത് കടലിൽ നോക്കുമ്പോൾ ഇവിടെ ഫുള്ള് ലൈറ്റ് ഇല്ലാതെ തന്നെ കാണാം, ഇല്ലാതല്ലേ കാണാം. അപ്പൊ അവർക്ക് ഈ ലൈറ്റ് കാണുമ്പോൾ അവർ ബോട്ടേറ്റ് ഇങ്ങോട്ട് വരും. അതിനാണ് ലൈറ്റ് ഹൗസ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, തലശ്ശേരി ഫോർട്ട്. നമ്മൾ ആൾമോസ്റ്റ് ഒരു 1 മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു. ഷെറിന് എങ്ങനെയുണ്ട്?
രസമുണ്ട്. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോകുന്നതാണ്. രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ധർമ്മടമാണ്. ധർമ്മടത്ത് ഒരു ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു പാർക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ തലശ്ശേരി കഴിഞ്ഞ് കുറച്ചുകൂടെ ഒരു ഒരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ധർമ്മടെത്തുക. ധർമ്മടത്ത് നിന്നൊരു പാലമുണ്ട്. പാലത്തിന് ജസ്റ്റ് മുന്നേ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു വഴിയിലൂടെ വന്നാലാണ് ഇവിടെ എത്തുക. നല്ലൊരു പ്രോപ്പർട്ടിയാണ്, നല്ലൊരു സ്ഥലമാണ്. നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പോൾ ഒന്ന് പിള്ളേരെല്ലാവരും കൂടെ വന്ന് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഉള്ള എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പാർക്ക് നമ്മളെ കല്യാണ റിസപ്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വിട്ടു കൊടുക്കുന്നതാണ് കേട്ടോ. കാരണം ഞാൻ മുമ്പ് ഇവിടെ വന്നത് ഒരു കല്യാണത്തിനായിരുന്നു. ഇവിടെ ചെറിയ ഒരു കപ്പൽ കാണുന്നുണ്ട്. ഇത് നമ്മളാ പാർക്കിൻ്റെ അടുത്ത് തന്നെ, ഇതാണ് പാർക്ക് ഇതിൻ്റെ അടുത്ത് തന്നെ. പക്ഷെ ഇത് സ്ക്രാപ്പാണ് തോന്നുന്നത്, ഒളിച്ച് വെക്കാൻ വേണ്ടി കൊണ്ടെന്നാണ് തോന്നുന്നുണ്ട്. ഇതാണ് നമ്മൾ ധർമ്മടം തുരുത്തിട്ട, ധർമ്മടം തുരുത്താണത് കാണുന്നത്. ഇതിൻ്റെ അടുത്തായിട്ടാണ് കപ്പലുള്ളത്. നമ്മൾ മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച് വരുന്നത് ആ സൈഡിലേക്കാണ് വരുന്നത്. ഓക്കെ, ഇത് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ 2 വർഷമായിട്ട് ഇവിടെ കിടക്കുന്നതാണ്. കഴിഞ്ഞ ഫസ്റ്റ് പ്രളയത്തിൻ്റെ സമയത്ത് ഇവിടെ വന്നിട്ട് കുടുങ്ങി കിടക്കുകയാണത്. ശരിക്കും അത് മണലിൽ താന്ന് കൂണ്ടുപോയതാണ്. അതുകൊണ്ടായിരിക്കും അത് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റാത്തത്. അതല്ലാതെ സ്ക്രാപ്പ് അല്ല, ഒന്ന് കയർ പൊട്ടി വന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. വിശദമായിട്ട് എനിക്കറിയില്ല, നിങ്ങൾക്കറിയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. എല്ലാവരും അറിയട്ടെ എന്താ സംഭവം. ബ്രഹ്മടപുരത്തിൻ്റെ അടുത്ത് തന്നെയാണ് മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് അതിൻ്റെ
ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. ടൗണ് ശരിക്കുള്ളതാണോന്ന് അറിയില്ല. സാനിറ്റൈസർ ഒക്കെ ഉണ്ട്, ആൾക്കാരെത്തി. ഓക്കെ, എല്ലാരും മാസ്ക് ഇടണം. റേറ്റ് പറയുന്നത് 40 ആണ്. പക്ഷെ ഇത് കണ്ടില്ല, നമ്മളിതിന് സ്പീഡ് ലിമിറ്റ് 20 km/h. അതാണ് നമ്മളിതിൽ മാക്സിമം ശ്രദ്ധിക്കേണ്ട കാര്യം. പക്ഷെ നമുക്ക് തോന്നും കുറച്ചൊക്കെ സ്പീഡിലും കൂടി ഓടിക്കാൻ നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു ഡ്രൈവിംഗ് ബീച്ചാണ്. ഓക്കെ, അപ്പോ ഹിയർ വി ഗോ. റൈറ്റ് ഓർ ലെഫ്റ്റ്? കണ്ണൂർ ആയതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇടത്തോട്ട് എടുക്കുന്നു. അതാ എന്റെ വാക്ക്.